ഈശ്വമിശ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധിസ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊല്ലണമേ അമ്മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വരേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ ദുഷ്ടനവനെ തൊടുകയില്ല എന്നുള്ള പൊതുശീർഷകത്തിൽ വചനവാഗ്ദാനത്തിൻ്റെ ആ ഒരു പൊതുചിന്തയില് നമ്മൾ ദേവരായത്തിൻ്റെ രഹസ്യങ്ങൾ ഒന്നൊന്നായിട്ട് കണ്ണുന്ന പരമ്പരയാണല്ലോ ഇത് അതിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ സെഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് കാലിലൂയ 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 നമ്മൾ സഭയുടെ ഔപചാരികമായ വലിയ ബഹിഷ്കരണ ശുശ്രൂഷ മേജർ എക്സോർസിസം അതിന് പ്രാരംഭമായിട്ട് സഭ നൽകുന്ന മുപ്പത്തിയെട്ട് ആരംഭ കുറിപ്പുകൾ അതിന് ഒന്നാമത്തെ കുറിപ്പിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പോയ ശേഷങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ പിന്നെ അവസാനം നമ്മൾ കണ്ടത് നല്ല മാലാഖമാരായിട്ട് സൃഷ്ടിക്കപ്പെട്ട ലൂസിഫറും കൂട്ടരും സൃഷ്ടാവായ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിന് പകരം സ്വന്തം വഴിക്കിറങ്ങി വഴിതെറ്റി ദൈവത്തോട് മറുതരിച്ച് മാറിപ്പോയി ആ അവസ്ഥയിൽ അവർ ചെന്ന് പെട്ട തൂർത്തോത്തരം പോയി ചെന്ന് പെട്ട പന്നിക്കൂട് പോലെ പെട്ട അവസ്ഥയാണ് നരകം അവർ സ്വാതന്ത്ര്യം തേടി പോയി പക്ഷെ വലിയ അടിമത്തിൽ പോയി അവസാനിച്ചു നമ്മളത് ഇപ്പം ചിന്തിക്കുകയായിരുന്നു അത് വെച്ചുകൊണ്ട് മലാഘാമാരുടെ കാര്യം നമുക്കൊരു പരിധിക്കപ്പുറം ചിന്തിച്ചിട്ട് കാര്യമില്ല അത്യാവശ്യം അറിയാനുള്ള കാര്യം സഹ പറഞ്ഞു കരുത് നമുക്ക് വിശ്വസിക്കാത്തത്രേ ഉള്ളൂ അതിനപ്പുറം നമുക്ക് അറിഞ്ഞുവിടാം ഈശോ വെളിപ്പെടുത്തിയ വചനം വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് സഭ വിശദീകരിച്ചു തരുന്നത് നമുക്കത് അങ്ങനെ സ്വീകരിക്കാം അതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൃഷ്ടാവോട് ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ ബഹിഷ്കൃണ ശുശ്രൂഷ ഇപ്രകാരം സഭയിൽ ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയായിരുന്നു ഒരു മുറിവുണ്ടാകുമ്പോഴത് അണുബാധ ഉണ്ടാകുന്നില്ലെങ്കിൽ സ്വാഭാവികമായ രീതിയിൽ കരിഞ്ഞ് കിട്ടും സഹിക്കപ്പെടും അണുബാധ ഉണ്ടായ ഒരു മുറിവ് സ്വാഭാവിക രീതിയിൽ കരിയാൽ പ്രത്യേകം മരുന്ന് ഇടപെടലോ ഉണ്ടാകുന്നില്ലായെങ്കിൽ വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരുടെ ഇടപെടലുണ്ടായ അണുക്കളെ നശിപ്പിക്കുന്നില്ല എങ്കിൽ ആ മുറിവ് വഷളായിട്ട് ആൾ തന്നെ പോകും നഷ്ടപ്പെട്ട് ജീവൻ പോകും നഷ്ടപ്പെടുന്നു വരാം എന്ന് പറഞ്ഞ പോലെ പാപത്തിൻ്റെ ഒരു സാധാരണ പ്രവൃത്തി ഒരു വ്യക്തി സ്വമേധയാ സ്വന്തം തീരുമാനത്താൽ ചെയ്യുന്നത് ഒരു മുറിവാണ് ആത്മാവിന് അത് അനുദവിച്ച് ദൈവത്തിൻ്റെ വക്കരിക്കു വരുമ്പോൾ തീർന്നു കിട്ടും അന്നേരം അതോടൊപ്പം പാപത്തിൻ്റെ ചില മുറിവുകളിൽ പൈശാചിക അരൂപികളിൽ അണുബാധ കയറുന്ന അപകടമുണ്ട് അങ്ങനെ വരുന്നിടത്ത് നമുക്ക് സഭയിലെ വിദഗ്ധ സഹായം ശുശ്രൂടെ സഹായം ആവശ്യമുണ്ട് ഡോക്ടർമാരുടെ സഹായം ആശുപത്രി നേടത്തെങ്കിലേ അണുബാധ തീർത്തിറക്കാൻ പറ്റുള്ളൂ സെപ്റ്റിക്കായ മുറിവ് കരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ ഈശ പറഞ്ഞില്ലേ സഭ ഒരു ആശുപത്രിയാണ് ദൈവത്തിൻ്റെ ആശുപത്രി ഭൂമിയെ ദൈവ സ്ഥാപിച്ചിരിക്കുന്നതാണ് സഭ ഈശ പറഞ്ഞു മത്തായി ഒൻപതിൽ ഒൻപതുമുള്ള വാക്യങ്ങളിൽ ഭത്തായിട്ട് വീട്ടിൽ ഈശ്വരന് പോകുമ്പോൾ ഇവൻ പാപികളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നല്ലോ എന്നുള്ള ആക്ഷേപം ഉയരുമ്പോൾ അതിന് മറുപടി ഓർമ്മ ഈശ്വര പറഞ്ഞ ഒരു ഉദാഹരണമാണല്ലോ രോഗിക്കാണ് കൊണ്ട് ആവശ്യം ഞാനും വന്നത് രോഗികളെ തേടി നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് അപ്പോൾ പാപാവസ്ഥ ഒരു രോഗാവസ്ഥയായിട്ടാണ് ഈശോ അവിടെ അവതരിപ്പിക്കുന്നത് അങ്ങനെ ഈശോ രോഗികളെ തേടി വന്ന വൈദ്യനായിട്ട് സ്വയം അവതരിപ്പിക്കുമ്പോൾ ഈശോ ചെയ്ത ശുശ്രൂഷ തുടരാനായിട്ടുള്ള ദൗത്യമാണ് സഭയ്ക്കുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ സഭയെന്ന് പറയുന്നത് ഈ സാത്താനിക ആക്രമണത്തിനും അണുബാധയ്ക്കും ഇറയാകുന്ന മനുഷ്യ മക്കൾക്ക് ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ മരുന്ന് ശക്തമായ ഇടപെടൽ സൗഖ്യ സ്പർശനം കൊടുക്കാനുള്ള ശുശ്രൂഷയുടെ ആശുപത്രിയാണ് വേദിയാണ് വലിയ ദൈവിക ആശുപത്രിയാണ് സഫൈ ഭൂമിയിൽ നിർവഹിക്കേണ്ടത് അതാണ് ദൗത്യം അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പാപത്തിൻ്റെ കൂടെ അണുബാധ എന്ന പോലെ മുറിൻ്റെ കൂടെ അണുബാധ എന്ന പോലെ പാപത്തിലൂടെ പൈശാചിക ബാധയും കൂടെ വരുന്നോടത്ത് സ്വാധീനം വരുന്നോർത്ത് സഭയിലെ ശുശ്രൂഷയുടെ ആവശ്യമുണ്ട് അതിൻ്റെ ഉദാഹരണമായിട്ട് ഞാനൊരു അനുഭവം കഴിഞ്ഞ ശേഷം പറയുകയുണ്ടായി അതിലേക്ക് ഒരു കിടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക ഈ പറ്റി പറയുന്നിടത്ത് സ്റ്റീഫൻ റൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു എക്സോസിസ്റ്റ് എഴുതിയ ഡയറി ഓഫ് ആൻ അമേരിക്കൻ എക്സോസിസ്റ്റ് എന്നൊരു പ്രസവത്തിനകത്ത് അദ്ദേഹം പറയുകയാണ് പിശാചുക്കൾ ഇങ്ങനെ ദൈവത്തോട് മറുതലിച്ചിറങ്ങിയത് അവർക്ക് സ്വതന്ത്രമായിട്ട് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ കൂടെ സ്വർഗത്തിൽ കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമില്ല അത് അവർക്ക് സ്വതന്ത്രമാകണം ദൈവത്തെ പോലെ ആകാൻ പറ്റും പറ്റണം അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയവരാണ് പക്ഷെ അവർ ചെന്ന് പെട്ടത് വലിയ അടിമത്ത അവസ്ഥയിലാണെന്ന് അച്ഛൻ പങ്കുവെച്ചിരിക്കുകയാണ് അച്ഛന് സ്റ്റീഫൻ റൊസേറ്റി അച്ഛൻ്റെ ആ പുസ്തകത്തിൽ പങ്കുവെക്കുന്ന ഒരു അനുഭവം പങ്കുവെച്ച് വായിച്ചപ്പം സമാനമൊരു അനുഭവം ഞാൻ ശുശ്രൂഷയെ കണ്ടത് പെട്ടെന്ന് ഓർക്കുകയായിരുന്നു ഒരു വ്യക്തിക്ക് വേണ്ടി അച്ഛനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയിലുള്ള പൈശാചി അരുവി വെളിപ്പെട്ട് വിളിപ്പെട്ട് ഓരോന്നിനെ ഇറക്കി വിടുമ്പോൾ ഒരു അരുവി ഇറങ്ങി പോകാൻ നേരത്ത് ഇവിടെ ദയനീയമായിട്ട് ഇങ്ങനെ കാണപ്പെട്ടു അരുവി ദയനീയമായിട്ട് കാണപ്പെടുന്നത് അരുവി അരുബിയാണ് ഒരു വ്യക്തിയിലാണല്ലോ അരുവി ആവസ്ഥിരിക്കുന്നത് അപ്പം ആ വ്യക്തിയുടെ മുഖഭാവവും നോട്ടവും സംസാരവും കണ്ണും കൈയും കായലുമെല്ലാമാണ് ഈ അരുവി ഉപയോഗിക്കുന്ന ആവാസം പ്രസഷണം വരുമ്പോൾ അപ്പോൾ അരൂപി ഭയങ്കര മല്ല് പിടിച്ച് എതിർത്ത് ഈ ആളാണ് മല്ല് കാണിക്കുന്നത് പുച്ഛം കാണിക്കുന്നത് തിക്കാരം കാണിക്കുന്നു അഹങ്കാരം കാണിക്കുന്നത് എന്നിട്ട് പറയുന്നതല്ല ഈ ആളിൻ്റെ മൊഖോൻ രീതിയിൽ ആ രീതിയിലാകും എന്നാലേ അരൂപി പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവശക്തിക്ക് മുമ്പിൽ വചന വ്യക്തതയ്ക്ക് മുമ്പിൽ അതിൻ്റെ ശക്തി ചോർന്ന് 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 അത് പുറത്തു പോകുന്ന ഒരു ശൈലിയിലേക്ക് വരുമ്പോഴേക്കും അത് ദയനീയമായിട്ട് കാണപ്പെടാൻ തുടങ്ങും അത് പറഞ്ഞ് അനുസരിക്കാൻ തുടങ്ങും പേര് പറയും മറ്റൊരു വെളിപ്പെടുത്തും അപ്പം അച്ഛൻ പറയുകയാണ് ഈ ഒരു അരിബിങ്ങനെ ദയനീയമായ അവസ്ഥയിലേക്ക് വന്നപ്പോൾ അത് ഇറങ്ങിയപ്പോൾ ആ സമയമായെന്ന് അച്ഛൻ മനസ്സിലായി അപ്പോൾ അച്ഛൻ ഇങ്ങനെ അതിനോട് ചോദിക്കുകയാണ് നീ എന്തുകൊണ്ടാണ് ഇവിടെ വന്നത് ആരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നത് നിൻ്റെ മുകളിൽ ആരാ ഉള്ളത് ഇങ്ങനെ ചോദിച്ചു വന്നപ്പോൾ കുറച്ച് കാര്യമൊക്കെ അരിപ്പ് ഇങ്ങനെ പറഞ്ഞു അതിൻ്റെ മുകളിലുള്ള അരിവിയുടെ കാര്യമൊക്കെ പറഞ്ഞു പക്ഷെ പിന്നെ ചോദിച്ചപ്പോൾ അരുവി പറയും ഞാനിത് പറയല പേടിച്ചുകൊണ്ട് പറയുകയാണ് അച്ഛൻ പറയുകയാണ് പേടിയോടെ ഭാവത്തോടെ പറയാണ് ഞാനിത് പറയല പറഞ്ഞാൽ അവരെന്നെ അടിക്കും എന്നെ ബീറ്റ് ചെയ്യും എന്നെ തല്ലും എന്ന് പറയും പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതേപ്പറ്റി കമൻ്റ് പറയുമ്പോൾ അച്ഛൻ പറയുകയാണെങ്കിൽ അരുവികൾക്കിടയിൽ ഇങ്ങനെ പല ശ്രേണികളുണ്ട് അത് വചനം പറയുന്ന കാര്യം തന്നെയാണ് തന്നെക്കാൾ ദുഷ്ടനായ വേറെ ഏഴിനെ കൂടെ കൂട്ടിക്കൊണ്ട് വരുന്നുവെന്ന് അത്തായ പന്ത്രണ്ട് നാൽപ്പത്തിനാല് നമ്മൾ വായിക്കും പൈസ പറയുന്നതാണല്ലോ ദുഷ്ടത കൂടിയതും കുറഞ്ഞത് കൊണ്ടെന്നവളുടെ സൂചന പ്രാർത്ഥന ഉപവാസം കൊണ്ടല്ല മറ്റൊന്നുകൊണ്ട് ഈ വർഗം പുറത്ത് എന്ന് വർക്കോസ് ഒൻപത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വായിക്കുമ്പോൾ അതിന് മുമ്പ് അപ്പസർമാർ ഇറക്കിപ്പെട്ട പൈശാചിക വർഗങ്ങൾ അത്രയും ശക്തമായ പ്രാർത്ഥന ഉപവാസം ഇല്ലാതെ തന്നെ പോകുന്നവയായിരുന്നുവെന്നും ഇപ്പോഴീ ബാനനിൽ വെളിപ്പെട്ട പൈശാചിക അരുപി കൂടിയ പ്രാർത്ഥന ഉപവാസം കൊണ്ട് മാത്രമേ പോകൂ അത്രയും കട്ടി കൂടിയതാണ് എൻ്റെ സൂചന എന്നൊക്കെ ബൈബിൾ വ്യാഖ്യാനങ്ങൾ നമുക്കറിയാം നമ്മൾ നേരത്തെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണവും മിസ് തോമസ് അക്യുനാസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഷീഫ് ആൻഡ് റൊസൈറ്റി അച്ഛന് പങ്കുവെക്കുന്നുണ്ട് മാലാഖമാർ ഒൻപത് ബ്രന്ഥങ്ങൾ ഉണ്ട് അത് പല ബ്രന്ഥങ്ങൾ തമ്മിൽ ഒത്തിരി ശക്തി പ്രാഭവ തേജസ്സിന് അന്തരമുണ്ട് അങ്ങനെയുള്ള പല ബ്രന്ഥങ്ങളിൽ നിന്നും വഴിപടിച്ച് പോയ അരൂപികൾ മാലാഖമാർ പിശാചിക്കളായിട്ട് ഭവിച്ചിട്ടുണ്ട് ഒരു പിശാചികൾക്കിടയിലും ഇങ്ങനെ ശക്തി കൂടിയതും കുറഞ്ഞതുമുണ്ട് ഇതിൽ അച്ഛൻ പറയുകയാണെങ്കിൽ ശക്തി കൂടിയതും കുറഞ്ഞതിനിടയിലുള്ള അന്തരം എന്ന് പറഞ്ഞാൽ വലിയ അന്തരം തന്നെയാണ് മനുഷ്യർക്കിടയിൽ നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യൻ നല്ല ഗുസ്തി വിഹരണമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ മുൻപിൽ ആ മനുഷ്യൻ തോണ്ടാൻ പോലും കാണുകയല്ല ഏറ്റു നിൽക്കാൻ ഊരില്ലാത്ത വിധത്തിൽ നിൽക്കുന്ന ഒരു ആരോഗ്യം എല്ലാം ശയിച്ച വല്ലാണ്ടായിരിക്കുന്ന രോഗിയായിരിക്കുന്ന ഒരു മനുഷ്യൻ രണ്ടും മനുഷ്യർ തന്നെയാണ് ആരോഗ്യ വ്യത്യാസമുണ്ടെന്ന് പറയുമ്പോഴും നല്ല ദൃഢ ആരോഗ്യ ഗാത്രനായ ഒരു വ്യക്തിയുടെ മുമ്പിൽ ഒരു തരത്തിൽ പിടിച്ചിരിക്കാൻ പറ്റുകയല്ല ഒരു ഊരുമില്ലാതെ നിർത്തി കിടക്കുന്ന ഒരു ഒരു രോഗിയായ വ്യക്തിക്ക് അത്ര അന്തരം അതിനേക്കാളും വലിയ അന്തരമാണ് ഈ മലാഖന്മാർക്കിടയിൽ ശ്രേണികൾക്കിടയിൽ ഉള്ളത് ആ അന്തരം തന്നെ പിശാചുക്കൾക്കിടയിലും ഉണ്ട് അതുകൊണ്ട് പിശാചുക്കൾക്കിടയിൽ സകല പിശാചുക്കളും ഒരു അടിമത്ത അവസ്ഥയിലായിപ്പോയി എന്ന് മാത്രമല്ല ഭയത്തിൻ്റെ അടിമത്തമാണ് നിങ്ങൾ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ അരൂപി അല്ല വിശുദ്ധാൽമാവ് പറഞ്ഞുകൊണ്ട് റോമ എട്ടിൽ പതിനാല് പതിനഞ്ച് വായിക്കുക വായിക്കുന്നുണ്ടല്ലോ അതിൻ്റെ മറുവശം എന്താണ് ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ അരുവികളാണ് പൈശാചിക അരുവികളും അതെപ്പോഴും ഭയവും അടിമത്തോ ആണ് പശാചിക്കൾക്കിടയിൽ ഇങ്ങനെയുള്ള ശ്രേണിയുണ്ട് മുകളിലുള്ളവർ താഴെയുള്ളവരെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കും ബീറ്റപ്പ് ചെയ്യുന്നു തല്ലി മർദ്ദിച്ച് ഒതുക്കുകയാണ് നരകത്തിൻ്റെ എന്ന് പറഞ്ഞ രാജ്യമാണ് നിശ പഠിപ്പിക്കുന്നുണ്ടല്ലോ മത്തായി പന്ത്രണ്ട് നമ്മൾ വായിക്കുന്നുണ്ട് നരകരാജ്യം ആ നരകരാജ്യത്തിൽ ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഭീഷണിയുടെയും ബലപ്രയോഗത്തിൻ്റെയും ശൈലിയിലൂടെയാണ് ഭീഷണി ബലപ്രയോഗം കീഴ്പ്പെടുത്തലും മർദ്ദിക്കൽ അടിച്ചമർത്തൽ അത് അനകത്തിൻ്റെ ശൈലി പിശാൻ ശൈലി അങ്ങനെയാണ് മത്തായി ഇരുപതിൽ ഇരുപതോടെ വാക്യങ്ങളിൽ ഒന്ന് രണ്ട് സ്ഥാനത്തിരിക്കാനുള്ള അവകാശം ചോദിച്ചുകൊണ്ട് സമിതിപത്രമാരും അമ്മയൊക്കെ വരുമ്പോൾ ഈശോ ഉത്തരം കൊടുക്കുന്നിടത്ത് വിജാതീരുടെ ഇടയിൽ അവർ അധികാരം പ്രയോഗിക്കുന്നു പ്രമാണത്വം നേതാക്കന്മാരോ ഒന്നാമരായിരിക്കുന്നവർ നിങ്ങളുടെ അങ്ങനെ ആകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈശ പഠിപ്പിക്കുന്നുണ്ടല്ലോ വിശാദീയരുടെ ഇടയിലെന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ ശൈലിയാണ് ലോകത്തിൻ്റെ പ്രമാണ ശൈലിയാണത് അധികാരം പ്രയോഗിക്കുക അടിച്ചമർത്തുക കീഴ്പ്പെടുത്തുക ചൂടാകുക ബഹളം വെക്കുക കയറക്കുക പശുതാത്മാവുള്ള വ്യക്തി കയറിക്കുകയല്ല കലഹിക്കുകയാലോ ശബ്ദമുയർത്തുകയല്ല മോചന തിരുവി മഹാമഴി ഈശ വന്ന് ശുശ്രൂഷിക്കപ്പെടാൻ ശുശ്രൂഷിക്കാൻ എന്നൊക്കെ പറയുന്ന മോചനമെല്ലാം ചേർത്ത് വെക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ പിശാചിക്കുള്ള ശൈലി ഇങ്ങനെയുള്ള അടിച്ചമർത്തലും മീറ്റിങ് അപ്പവും ഒക്കെയാണ് എന്നുവെച്ചാൽ അവരെല്ലാം ഭയത്തിലാണ് പരസ്പരം ഭയമാണ് മുകളിലുള്ളവർ താഴെയുള്ളവരെ ഇതുപോലെ മർദ്ദിച്ചൊതുക്കുന്നു അവിടെ താഴെയുള്ളവരെല്ലാം മുകളിലുള്ളവര് മുമ്പിൽ പേടി ചരണ്ട് വരച്ചാണ് കഴിയുന്നത് മുകളിലുള്ള ഏറ്റവും മുകളിലുണ്ടെന്ന് പറയുന്ന സാത്താൻ പോലും ഭയന്ന് വിറച്ചാൽ കഴിയുന്നത് കാരണം ദൈവത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ അവർക്ക് ഒരു തരത്തിൽ സ്വസ്ഥതയില്ല ഭയങ്കര പീഡനമാണ് നരകത്തേക്കാൾ ഭീകരമായ സഹനമാണ് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ നാമത്തിന് മുമ്പിൽ അല്ലെങ്കിൽ വിശ്വത്തേരം തടിക്കുമ്പോൾ കുരുശൻ്റെ അടയാളം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പം ഒരൂപി ഒരു വ്യക്തി ആവശ്യത്തിൽ അവസരം അനുഭവിക്കുന്നതും അങ്ങനെ വല്ലാത്ത നിസ്സഹായതയിലാണ് അപ്പം ദൈവത്തോട് ചേർന്നിരിക്കേണ്ട മാലാഖമാർ പൂർണ്ണ സ്വാതന്ത്ര്യം നന്മ അനുഭവിച്ച് കഴിയേണ്ടവർ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ വിട്ട് മറുതരിച്ചിറങ്ങിപ്പോയി കഴിഞ്ഞപ്പം അവർ ചെന്നപ്പെട്ട അവസ്ഥ ഭീകരമായ ബന്ധനത്തിൻ്റെയും തകർച്ചയുടെയും നിസ്സഹായതയുടെയും അടിമത്തത്തിൻ്റെയും സഹനത്തിൻ്റെതുമാണ് എന്ന് ഈ സ്റ്റീഫൻ റൊസേറ്റച്ചൻ ഇങ്ങനെ തൻ്റെ അനുഭവം പങ്കുവച്ചുകൊണ്ട് പറയുകയായിരുന്നു ഞാൻ ഈ ഒരു മാസം മുമ്പ് ഉള്ള ഒരു ശുശ്രൂഷാനുഭവത്തിൽ ഒരു വ്യക്തിയിൽ ഇങ്ങനെ തിന്മയുടെ അരുവികൾ ഇറങ്ങിപ്പോകുന്നത് ഒരു സാഹചര്യം വന്നപ്പം ഒരു അരുവി ഇറങ്ങി പോകാറായി അത് വീക്കായി പിടിച്ചേക്കാൻ മേലാത്ത അവസ്ഥ വന്നത് പോവുക പൊക്കോളാന്ന് പറഞ്ഞു അങ്ങനെ പോകാനായിട്ട് തുടങ്ങുമ്പം ആ വ്യക്തി ദയനീയമായിട്ട് കരഞ്ഞുകൊണ്ടെന്നപോലെ നോക്കിക്കൊണ്ട് പറയുകയാണ് ഞാൻ ഞാനു ചെല്ലുമ്പോൾ എന്നാ പറയും പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ഈ ആത്മാവിനെ എൻ്റെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അതിനെ ഇട്ടിട്ട് ഞാൻ ചെല്ലേണ്ടി വരുമ്പോൾ അവർ എന്നാ പറയുന്ന പേടിയോടെ ഇങ്ങനെ സംസാരിച്ചൊരു കമൻറ്റ് ഞാൻ കേട്ടത് ഓർക്കുകയാണ് അത് കേട്ടപ്പോൾ ഞാൻ എനിക്കത്ര ഞാൻ വിശ്വാസം എടുത്തില്ല പക്ഷേ ഈ സ്റ്റിഫൻ റൊസൈറ്റിയച്ചിന് ഈ അനുഭവം പങ്കുവച്ച് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി ഈ അനുഭവങ്ങൾ എനിക്ക് മാത്രം ഉള്ളതല്ല അച്ഛന് മാത്രം ഉള്ളതല്ല ഇതൊരു പൊതുവായ അരുബിയുടെ ലോകത്തിലെ ചില യാഥാർത്ഥ്യങ്ങളുടെ സൂചനയാണ് എന്നുള്ളത് അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടിയിരുന്ന മാലാഖമാര് സ്വന്തമായ രീതിയിൽ സുഖം തേടി സ്വാതന്ത്ര്യം നേടി ദൈവത്തെ പോലെ ആകാവുന്ന കൊതി വെച്ചുകൊണ്ട് നീങ്ങി അവർ ചെന്ന് പെട്ട അവസ്ഥ ഇതാണ് അതുതന്നെയാണ് മനുഷ്യ പറ്റിയ അവസ്ഥയും ദൈവത്തെ പോലെ ആകാമെന്ന് പറഞ്ഞിട്ടാണ് ഹാവിയെക്കുറി പടം സർപ്പം കൊടുത്ത് പറിച്ചു കഴിപ്പിക്കാൻ നോക്കുന്നത് അതിന് പല ചെന്നുപെട്ട അവസ്ഥയാണ് പാപത്തിൻ്റെ അധപതനം നമുക്കറിയാം അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിനും നമ്മൾ ദൈവത്തോട് ചേരാതെ വരുമ്പോൾ സംഭവിക്കുന്ന അപകടാവസ്ഥ അതാണ് നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ വചനത്തിൻ്റെ വ്യക്തത തിരിച്ചും മറിച്ചും എല്ലാം വിശദം നമുക്ക് തരുന്നുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ തിരിച്ചു വരാനുള്ള ഔദ്യോഗിക സഹായം ആ പൈശാചി കെട്ടികളെ പൊട്ടിച്ചുകൊണ്ട് നമുക്ക് തരുന്ന ശുശ്രൂഷയാണ് ബേകഷ്കരണ ശുശ്രൂഷ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ തിരിച്ചു വരാനുള്ള തീരുമാനം ഞാനെന്ന വ്യക്തിയാണ് എടുക്കണം എന്ന് ഒരിക്കലും മറക്കരുത് കഴിഞ്ഞ ഒരു സെഷന് ഞാനൊരു പതിനെട്ട് വയസ്സൊരു പെൺകുട്ടി ഇങ്ങനെ ഞരമ്പ് മുറിക്കുന്ന മുടി മുറിക്കുന്ന സ്വന്തം ഡ്രസ്സും കിടക്കയൊക്കെ തീയിട്ട് കത്തിക്കുന്ന അവസ്ഥയിൽ ഒരു ബന്ധനത്തിന് വന്നിട്ട് അവൾ വിടുതിലേക്ക് വന്ന ഒരു ധ്യാനം കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനയും ഇപ്പോൾ സ്പെഷ്യൽ എടുക്കുക അത് തന്നെ ധ്യാനത്തിന് ശുശ്രൂഷ ഉണ്ടായിരുന്നു അത് അവിടെ സ്വീകരിച്ച് അതുപോലെ വിടുതിൽ കിട്ടുക ഞാൻ പറയുകയുണ്ടായി അപ്പോൾ ദൈവത്തിൻ്റെ പക്കരേക്ക് വരുന്ന വ്യക്തികൾ അവരാഗ്രഹിച്ച് ദൈവത്തെ തേടുമ്പോൾ തന്നെ വിടുതിൽ വരുന്നുണ്ട് അപ്പോൾ ഞാനെന്ന വ്യക്തിയാണ് ആഗ്രഹിച്ച് വരേണ്ടത് ഇവർ ധ്യാനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ പങ്കുവെക്കപ്പെടുന്ന വചന വ്യക്തതകൾ സ്വീകരിച്ച് വിശ്വാസത്തെ സ്വീകരിക്കുക അനുദപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക അപ്പോൾ അനുദപിക്കാൻ തയ്യാറാവണം സഭയിലേക്ക് കടന്ന് വരുമ്പോൾ ധ്യാനം കൂടാനായിട്ട് വരുമ്പം അനതാപത്തിൻ്റെ മേഖലകൾ വചന പങ്കുവെക്കലൂടെ ധ്യാനത്തിൽ കിട്ടുന്നു പിന്നെ വചനത്തിൻ്റെ വ്യക്തതയിൽ എങ്ങനെ പോരാടണമെന്നുള്ള വ്യക്തത വിശദീകരിച്ച് കിട്ടുന്നു അതനുസരിച്ച് വിശ്വാസപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് മുന്നേറാൻ തയ്യാറാകണം അപ്പോൾ അതുകൊണ്ട് തന്നെ വിടുതലാകും സഭയുടെ ആ ശുശ്രൂഷ സ്വീകരിക്കുമ്പോൾ അപ്പോൾ ഈ ഒരു പ്രക്രിയക്ക് നമുക്ക് നല്ല വ്യക്തത വ്യക്തിപരമായിട്ട് കിട്ടേണ്ടതുണ്ട് ഒരു വചനഭാഗം ഈ സെഷനിൽ പങ്കുവെക്കാനായിട്ട് ചേർത്ത് സപ്ലിമെൻ്റിയായിട്ട് പങ്കുവെക്കാനായിട്ട് വരുന്നത് സങ്കീർത്തന തൊണ്ണൂറ്റി ഒന്നിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ സങ്കീർത്തനമാണ് കർത്താവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന സങ്കീർത്തനമാണല്ലോ അതിൻ്റെ ഒന്നോ രണ്ടോ വാക്യങ്ങൾ നമുക്ക് കാണാപ്പാടമാണ് അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും അതാണ് ഒന്നോ രണ്ടോ വാക്യങ്ങൾ അതിൻ്റെ ആ ഒന്നാം വാക്യം ആദ്യ ഭാഗം നമുക്കെടുക്കാം അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവൻ സർവശക്തിൻ്റെ തണലിൽ കഴിയുന്നവൻ ഇത് രണ്ടും ഇങ്ങനെ പാരലായിട്ട് പറഞ്ഞിരിക്കുകയാണ് പാരപ്രൈസ് പോലെ പറഞ്ഞിരിക്കുകയാണ് ച അത്യുന്ന സംരക്ഷണം ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തി ദൈവത്തിൻ്റെ തണലിൽ കഴിയാൻ തയ്യാറാകണം കഴിയുന്ന വ്യക്തിയായിട്ട് മാറണം എന്നൊരു അർത്ഥം തണലിൽ കഴിയുക ഒരു വൃക്ഷത്തിൻ്റെ തണൽ നമുക്ക് കിട്ടണമെങ്കിൽ വൃക്ഷം അവിടെ താഴെ ഗ്രൗണ്ടിൽ നിൽക്കുന്നു നമ്മളിപ്പുറത്ത് മലഞ്ചരി വരെ പാറപ്പുറത്ത് കയറിയിരിക്കുകയാണ് നല്ല നട്ടുച്ച നമുക്ക് വൃക്ഷത്തിൻ്റെ തണൽ കിട്ടുമോ ഇല്ല വൃക്ഷത്തിൻ്റെ തണൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ പാറപ്പുറത്തുള്ള എരിപ്പ് മാറ്റി വെച്ചിട്ട് ഇറങ്ങി ആ വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം അടുത്ത് ചെന്ന് എന്തുമാത്രം വൃക്ഷത്തിൻ്റെ തായ്ത്തരയോട് ചേർന്ന് നിൽക്കാമോ അതനുസരിച്ച് നമുക്ക് ആ വൃക്ഷത്തിൻ്റെ തണല് അനുഭവമായിട്ട് മാറും വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾക്ക് എത്തുന്നതിനപ്പുറം നമ്മൾ പുറത്താണ് നിൽക്കുന്നതെങ്കിൽ വൃക്ഷം അവിടെയുണ്ട് നല്ല നടടിയിലുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നടു കിട്ടിയാലാണ് അതുതന്നെയാണ് നമ്മുടെ കഴിഞ്ഞസ്ട്രി പറഞ്ഞ ഈശോ പറയുന്നത് ദൈവത്തിൻ്റെ രാജ്യം നീതി ആദ്യം അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർ തരപ്പെടും പിതാവിൻ്റെ വീട്ടിലേക്ക് ആദ്യം വാ സുഹൃത്തുപത്രൻ്റെ പന്നിക്കൂട്ടിലെ പ്രശ്നങ്ങളും തകർ സകരങ്ങളും തിരക്കും എല്ലാം തീരാനുള്ള സമ്പൂർണ്ണമായ പ്രതിവിധി എന്ന് പറയുന്നത് ആ പന്നിക്കൂട് വിട്ടിട്ട് അപ്പൻ്റെ വീട്ടിലെ തണലിലേക്ക് വരിക അപ്പൻ്റെ സ്നേഹത്തിൻ്റെ ആലിംഗനത്തിലേക്ക് തണലിലേക്ക് വരിക അവിടെ അവൻ ആവശ്യമുള്ളതെല്ലാം ഉണ്ട് വസ്ത്രവും ഭക്ഷണവും സുരക്ഷിതത്വവും എല്ലാം അവിടെയുണ്ട് എന്ന് പറഞ്ഞ പോലെ അപ്പം ദൈവത്തിൻ്റെ തണലിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമുക്ക് അച്ഛനു തന്നെ സംരക്ഷണം കിട്ടുക ഇതൊരിക്കലും മറക്കരുത് ഈ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ഒരു വലിയ വിടുതൽ പ്രാർത്ഥന പോലെ അനേകർ ഉപയോഗിക്കുന്നതാണ് യഹൂദർ അഭിമാര് പോലും അത് അന്ന് ഉപയോഗിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നുവെന്ന് പണ്ഡിത മരിച്ചുകൊണ്ടി കാണിക്കുന്നുണ്ട് അങ്ങനെ വലിയ പവറുണ്ട് ഈ സങ്കീർത്തനത്തിന് പക്ഷേ ആ പവർ എന്ന് പറഞ്ഞാൽ മാജിക്കൽ പവറല്ല ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഈരടികൾ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുൻ്റെ സംരക്ഷണം നിനക്ക് വേണോ ദൈവത്തിൻ്റെ തണല് നീ വസിക്കണം ദൈവത്തെ തണലിലേക്ക് വരാൻ നീ തയ്യാറാകാതെ ദൂരെ കഴിഞ്ഞിട്ട് ദൈവമേ അങ്ങനെ സംരക്ഷണം എനിക്ക് എന്ന് പറയുന്നതിന് അർത്ഥമില്ല കർത്താവെ എന്ന് എന്നെ വിളിക്കുന്നവരല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഈശ പഠിപ്പിക്കുന്നത് നമ്മുടെ മത്തായി ഏഴിൽ ഇരുപത്തഞ്ച് പേർ വായിക്കുന്നുണ്ട് അപ്പം ദൈവമേ സംരക്ഷിക്കണേ 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 എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന അനേക വ്യക്തികൾ ദൈവത്തിൻ്റെ തണലിലേക്ക് ചേർന്ന് വരുന്നില്ലാത്ത അവസ്ഥ തുടരുന്നത് കൊണ്ട് അവർക്ക് സംരക്ഷണം കിട്ടാതെ കിടക്കുന്നത് ധ്യാനങ്ങൾക്ക് കടന്നു വരുന്ന അനേക ജീവിതങ്ങളിൽ നമ്പരത്തോടെ കാണാനും തിരിച്ചറിയാനും ഇടവരുന്ന ഒരു യാഥാർത്ഥ്യമാണ് ജീവിതത്തിൽ മാറ്റം വരുന്ന തയ്യാറല്ല പക്ഷേ കുടുംബത്തിലെ പൈശാചിക പീഡകളും ബാധകളും ഒഴിവാകണം ആ ബാധകളും പീഡകളും ചിലപ്പം വെളിവാകുന്നത് മക്കളിലായിരിക്കാം ചിലപ്പോൾ പങ്കാളി ഭാര്യയിലായിരിക്കാം പക്ഷെ അപ്പൻ അവരെ കൂട്ടിക്കൊണ്ട് വരികയാണ് അച്ഛാ ഈ കെട്ടെന്ന് അഴിക്കണം ഞങ്ങളുടെ വീട്ടിൽ സുരക്ഷിതം ഉണ്ടാകണം സുരക്ഷിതം ഉണ്ടാകണമെങ്കിൽ അപ്പനുൾപ്പെടെ ആ കുടുംബം ദൈവത്തെ നന്നിലേക്ക് വരണം അത് തയ്യാറായെങ്കിൽ മാത്രമേ സംരക്ഷണം കിട്ടുകയുള്ളൂ എന്ന കാര്യം പലപ്പോഴും പലപ്പോഴും അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും അത്ര ചുരുക്കമായിട്ടല്ലാതെ ആൾക്കാർ ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ നിൽക്കുന്നത് കാണാം ഉള്ളു തുറക്കാൻ പോലും തയ്യാറാകുന്നില്ല ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ജീവിതത്തിൻ്റെ മേഖലകൾ തുറക്കാൻ പോലും തയ്യാറാകാതെ നല്ല ഉള്ളു കുമ്പസാരത്തിന് പോലും തയ്യാറാകാതെ മാറി നിന്നിട്ട് ആച്ച ഒന്ന് വിടരുതാ ഒന്ന് തയ്യാച്ച് പ്രാർത്ഥിക്കുക കൊച്ചിൻ്റെ കാര്യം ശരിയാക്കുക എന്നുള്ള ഒരു അപേക്ഷ റിക്വസ്റ്റ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ ധ്യാനം കൂടുന്നവർ ധ്യാനത്തിൻ്റെ അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഏതാണ്ട് അതേ രീതിയിൽ പോകാനിട വരുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവരുള്ളവർ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അച്ഛനെ കാണാൻ വേണ്ടി നിൽക്കും അവരച്ഛനെടുത്ത് വന്ന് അച്ഛാ ഇപ്പം ഞാൻ എന്നാ ചെയ്യേണ്ടേ കൊച്ചൻ്റെ വിഷയം മാറിയില്ലല്ലോ അത് അങ്ങനെയാണല്ലോ വീട്ടിൽ ഇന്ന പ്രശ്നമാണല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് ശാന്തമായ സ്നേഹത്തോടെ പറയും എന്താ ചെയ്യണ്ടെന്ന് മനസ്സിലായില്ലേ അഞ്ച് ദിവസം മുഴുവൻ ധ്യാനിച്ചിട്ടും വചനം എല്ലാം കേട്ടിട്ടും അച്ഛാ എന്നാ ചെയ്യേണ്ടേ ഞാൻ പറയും അടുത്ത ധ്യാനത്തിൻ്റെ ഡേറ്റ് ഇന്നതാണ് ആ ധ്യാനം ഒന്ന് കൂടുക അതല്ലാതെ നമ്മൾ തനിച്ചിരുന്ന് വർത്താനം പറഞ്ഞിട്ടും അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല വചനം സുവിശേഷത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകണം അത് വെച്ച് അനുദിക്കണം പാവ് പാവാർക്ക് ഉപേക്ഷിക്കണം നീ ഉപേക്ഷിക്കുന്നോ നീ ഉപേക്ഷിക്കണം നീ ആഗ്രഹിക്കണം അതിലേക്ക് നിങ്ങൾ ഇനി വരാനുണ്ട് ഇത്രയെങ്കിലും പറ്റിയല്ലോ നല്ല കാര്യം അടുത്ത ധ്യാനത്തിന് വന്നേ അങ്ങനെ രണ്ടും മൂന്നും നാലും അഞ്ചും ഒക്കെ ധ്യാനം വന്നു കൂടി നല്ല വിടുതലേക്ക് പോയി കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ആശയം ഈ തൊണ്ണൂറ്റുന്ന സങ്കീർത്തനം മനോഹരമായിട്ട് ശക്തമായിട്ട് പറയുന്നുണ്ട് നമ്മൾ അറിയണം ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ ഒരു വ്യക്തിയും വിടുതിലേക്ക് വരില്ല ദൈവത്തിൽ എന്തുമാത്രം പോയോ അത്രയും ചുവട് തിരിച്ച് വെക്കണം തൂർത്തപുത്രൻ അപ്പൻ്റെ വീട്ടിലത്താൻ എത്ര ചുവട് വെച്ചിട്ടുണ്ടാവും എത്ര മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ടാവും അതെങ്ങനെ അറിയുന്നത് എത്ര ചുവട് അകലേക്ക് വെച്ചു പോയോ എത്ര മണിക്കൂർ അങ്ങനെ ദൂരേക്ക് ഓടിപ്പോയോ അതനുസരിച്ച് അങ്ങനെ തിരിച്ചു വരാൻ അത്രയും ചുവട് തിരിച്ച് വെക്കണം അത്രയും സമയമെടുത്ത് തിരിച്ച് നടക്കണം തിരിച്ചു ഓടണം ഇങ്ങനെ അപ്പൻ്റെ വീട്ടിൽ വരാൻ പറ്റുകയുള്ളു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം അകന്നു പോയി അത്ര തിരിച്ചു വരണം അകന്നു പോകാൻ നീ കാണിച്ചതിൻ്റെ പത്തിരട്ട് തീഷതൽ തിരിച്ചു വരാനായിട്ട് പതിനെ പേർ നമുക്കറിയാം ഇവിടെ നമ്മൾ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ പതിനാലാമത്തെ തിരുവചനത്തിൽ നമ്മൾ വീണ്ടും കാണുകയാണ് അവന് സ്നേഹത്തിൽ എന്നോട് ഒട്ടിനില്ക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും ഉണ്ടോ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുന്നതിനാൽ ഈ സങ്കീർത്തനം ആവർത്തിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ ഇങ്ങനെയുള്ള ചില കൃത്യമായ സൂചനകൾ ധ്യാനിച്ച് ഉൾക്കൊള്ളണം അവർ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ ഈ സങ്കീർത്തനം ഒരുപെട്ടുകൊണ്ട് സംരക്ഷണം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സ്നേഹത്തിൽ ദൈവത്തോട് ഒട്ടി നിൽക്കുന്ന ഒരാളാണോ അങ്ങനെ ഒരാളായി ഞാൻ മാറിയിട്ടുണ്ടോ അതോ എപ്പോഴും ഞാൻ ഒട്ടി നിൽക്കുന്ന വേറെ ചില കാര്യങ്ങളിലാണോ ദൈവമല്ലാത്തതിൻ്റെ കൂടെ പോകുന്നുണ്ടോ ദൈവത്തോട് എനിക്ക് സ്നേഹത്തിൻ്റെ അടുപ്പമില്ലാതെ മറ്റു സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന ആളാണോ ഞാൻ ഞാൻ തിരിച്ചറിയണം അത് ആത്മശോധന ചെയ്യണം അതുപോലെ തിരുത്തിയെടുക്കാൻ തയ്യാറാവണം അതാണ് മുഹമ്മദ് സാരി ചോദിക്കുന്നത് പാപവും പാപമാർഗ്ഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ എൻ്റെ പാപത്തിൻ്റെ വഴിയുള്ള പോക്ക് ആ പോക്ക് ഈ പോക്ക് മറ്റേ പരിപാടി ആ പരിപാടി ആ ബന്ധം നീ ഉപേക്ഷിക്കാൻ നീ തയ്യാറാണോ അത് തയ്യാറാണെന്ന് നീ സമ്മതിക്കണം അത് തയ്യാറായിട്ട് തിരിച്ച് പറഞ്ഞേ എനിക്ക് മാത്രമേ പറ്റുള്ളൂ അങ്ങനെ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നുവെന്ന് അല്ലെ അവൾ എന്നോട് ഒട്ടി നിൽക്കുന്നുവെന്ന് ദൈവത്തിന് തൃപ്തിയോടെ പറയാൻ നോക്കിക്കാണാൻ ചേർത്ത് പിടിക്കാൻ നമ്മളെ കിട്ടണം സാധിക്കണം അവിടെയാണ് നമുക്ക് സംരക്ഷണം അവൻ സ്നേഹത്ത് എന്നോട് ഒട്ടു നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അല്ലാത്ത വ്യക്തിയെ രക്ഷിക്കാൻ പറ്റിയല്ല ദൈവത്തിന് എന്ന അർത്ഥമുണ്ട് വീണ്ടും നമ്മൾ പതിനഞ്ചാം ഭാഗത്ത് രണ്ടാം ഭാഗം അവൻ്റെ കഷ്ടത്തെ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും കണ്ടോ അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കും ദൈവം നമ്മൾ ചേർത്ത് പിടിക്കുമെന്നാണ് വീണ്ടും ഒൻപതാം വാക്യത്തിൽ നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസം വാസമുറപ്പിച്ചു നീ അത്യുന്നതനിൽ വാസം വാസമുറപ്പിച്ചു നിരക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല കേട്ടോ നീ ദൈവത്തിൽ വാസം വാസമുറപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം ദൈവത്തോട് ചേർ അത്യുന്നെ തണൽ വസിക്കുന്നു ദൈവത്തിൻ്റെ തണലിൽ വസിക്കുക വാസം ഉറപ്പിക്കുക ദൈവത്തിൽ അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ യാക്കോ അപ്പസ്തോലൻ പിശാജിനെതിരെയുള്ള പോരാട്ടത്തെക്കുറിച്ച് എഴുതുന്നുണ്ടല്ലോ പഠിപ്പിക്കുന്നുണ്ടല്ലോ യാക്കോബൻ്റെ ലേഖനം നാലാമത്തെ അധ്യായത്തിൽ ഏഴ് എട്ട് വാക്യങ്ങളിൽ അവിടെയും ഇതേ കാര്യം തന്നെ വിശദമായി നമ്മളെ പഠിപ്പിക്കുന്നു ഉറപ്പിക്കുന്നുണ്ട് ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ പിശാചിനെ ചേർത്ത് നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളെന്ന് ഓടി അകന്നുകൊള്ളും എട്ടാം വാക്യം ശ്രദ്ധിക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടെ നിങ്ങളോട് ചേർന്ന് നിൽക്കും അപ്പോൾ അതുതന്നെയാണ് സങ്കീർത്തന തോന്നിട്ട് നമ്മൾ കണ്ടത് അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും അപ്പോൾ ആ ചേർന്ന് നിൽക്കാനായിട്ട് ദൈവം നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു തടസ്സങ്ങൾ മാറ്റി റെഡിയായിട്ട് നിൽക്കുന്നു പക്ഷെ ഞാനെന്ന വ്യക്തി തീരുമാനിക്കണം എൻ്റെ തീരുമാനം നമ്മളതുകൊണ്ടാണ് നേരത്തെ ഈ പരമ്പര തന്നെ കണ്ടതാണ് നാല് ഏതൊരു വിജയകരമായ ബഹിഷ്കരണ സംഭവത്തിലും അല്ലെ വിടുതൽ അനുഭവത്തിലും നാല് എക്സോസിസ്റ്റുകളുണ്ട് അത് ഏറ്റവും പ്രമുഖ സ്ഥാനത്തുള്ള എക്സോർസിസ്റ്റ് എന്ന് പറയുന്നത് പീഡയ്ക്ക് അരിയായിരിക്കുന്ന വ്യക്തി തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കണം ആ വ്യക്തി അതിനുവേണ്ടി അധ്വാനിക്കണം അന്വേഷിക്കണം ഇറങ്ങിത്തിരിക്കണം പരിശ്രമിക്കണം അതേലാണ് ദൈവം സഹായിക്കുന്ന കുറവ് പ്രവർത്തിക്കുക മറ്റ് സഭയുടെ സഹായം അധികമായിട്ട് കിട്ടുക ഈ മേഖലയിൽ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരുടെ സഹായം കിട്ടുക ചില കേസുകളിലൊക്കെ നമുക്കറിയാം ഏറ്റവും ആഗ്രഹിക്കേണ്ടത് ഈ വ്യക്തി തന്നെയാണെങ്കിലും ഒട്ടും ആഗ്രഹിക്കാൻ പറ്റാത്ത അവസരമായിരിക്കും ആ വ്യക്തി എങ്കിൽ പോലും ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ആഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടാവണം ആഗ്രഹത്തിൻ്റെ ആവശ്യം ഉണ്ടാവണം ഒട്ടുമില്ലായെങ്കിലും ഏറ്റവും ചോറ് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ മാതാപിതാക്കളോ കുടുംബാംഗങ്ങളോ മറ്റോരായിരിക്കുന്നവർ ആ വ്യക്തിക്ക് ഈ ഒരു ആഗ്രഹം ഉണ്ടാകാനായിട്ട് ആ വ്യക്തിയെ സമർപ്പിച്ച് നൊന്ന് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയുടെ ഫലം ആ വ്യക്തിയിലേക്ക് അരിച്ചിറങ്ങി ഇറങ്ങി 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 ദൈവമേ എന്ന് വിളിക്കാനുള്ള ആഗ്രഹിക്കാനുള്ളൊരു കുവ അങ്ങനെ വ്യക്തിക്ക് കിട്ടാനിട വരട്ടെ പക്ഷെ എത്ര പേരും അങ്ങനെ പ്രാർത്ഥിച്ചാലും ഈ വ്യക്തി ആഗ്രഹിക്കാതെ പറ്റുകയില്ല ആഗ്രഹിക്കുന്നില്ലാത്തടത്ത് കുവ ഒന്ന് നിറയുകയില്ല തറവാദ രോഗിക്ക് നാലുപേരെടുത്തോണ്ട് അവരുടെ വിശ്വാസം കണ്ട രോഗിക്ക് ഈ സഭയ്ക്ക് കൂട്ടെന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസം ഉണ്ട് അവിടെ പ്രവൃത്തിയുണ്ട് പക്ഷെ അതിനോടൊപ്പം ഈ തറവാദരോഗിക്ക് അത് ആഗ്രഹിച്ചിട്ടുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നോട്ടത്തിലും വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ നാല് പേരോട് സഹകരിച്ച് വ്യക്തി ഉള്ളതുകൊണ്ടെങ്കിലും അല്ലാതെ മറുതിരിക്കുകയായിരുന്നെങ്കിലും ശൈക്കൂടും ചെയ്യാൻ പറ്റുമായിരുന്നില്ല എന്നും അതിനെ വെളിപ്പെടുത്തി സൂചിപ്പിക്കുന്നുണ്ട് ഹാലിയിലൂ ഹാലിയിലൂയ കർത്താവീശ്വശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനയുമായ സ്നേഹവും പശുധാത്മാവുമായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്ന സഹ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവത്തിൻ്റെ നിരവധി മേഖലയോടും കൂടെ ദൈവത്തിൻ്റെ വലിയ സഹായ സംരക്ഷണമായിട്ടുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും